കുവൈറ്റിലെ ഈ ദുരന്തത്തിൽ മരണപ്പെട്ട മലയാളികൾ അവരുടെ വീടുകളുടെ ഒരു അവസ്ഥ ബന്ധുക്കൾക്കുണ്ടായ വലിയ ആഘാതം വേർപാട് അതിൻ്റെ ഒരു വല്ലാത്ത ദുഃഖത്തിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷം നാടിൻ്റെ പല ഭാഗത്തും കാണാനുണ്ട് അവിടേക്കൊക്കെ ഇപ്പോൾ വ്യോമസേന വിമാനത്തിലാണ് മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുക ഒൻപതര മണിക്ക് ശേഷമാണ് ഇപ്പോഴത്തെ ഒരു രീതിയിൽ പ്രതീക്ഷിക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ ഈ വ്യോമസേനാ വിമാനം എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ അങ്ങനെയാണ് അതിനുശേഷം നോർക്ക തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക ആംബുലൻസുകളിൽ എല്ലാം ഈ മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ബന്ധുക്കൾക്ക് കൈമാറും വീടുകളിൽ എത്തിച്ചു കൊടുക്കും ഈ തരത്തിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം പോകുന്നത് കുവൈറ്റിലെ സമയം കുവൈറ്റ് സമയം ഒന്ന് പതിനഞ്ചിനാണ് അവിടെ നിന്ന് വ്യോമസേനാ വിമാനം പുറപ്പെട്ടത് മങ്കഫിലുണ്ടായ ഈ വലിയ ദുരന്തം വലിയ തോതിൽ മലയാളികൾ മരണപ്പെടുന്നതിന് ഇന്ത്യക്കാർ മരണപ്പെടുന്നതിന് ഒക്കെ ഇടവരുത്തിയ സാഹചര്യമുണ്ട് ശക്തമായ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആ കെട്ടിടം പ്രവർത്തിച്ചിരുന്നത് ലേബർ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നതിൽ ചട്ടവിരുദ്ധമായ നിരവധി കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടികൾ കുവൈറ്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് മൂന്ന് പേർ റിമാൻഡിലാണ് എന്ന വിവരം നമ്മുടെ വാർത്തകളിൽ അപ്പോൾ മുതൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പ്രവാസികളുടെ ജീവിതത്തിലെ സുരക്ഷിതത്വം എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കേരളത്തിൽ ലോക കേരള സഭ നടക്കുന്ന സമയമാണ് ഇന്നലെയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനവും അനുബന്ധ ചടങ്ങുകളുമൊക്കെ അതെല്ലാം റദ്ദു ചെയ്തു വേണ്ട എന്ന് വെച്ചു ഇന്ന് ഉച്ചവരെയുള്ള ഈ പറഞ്ഞതുപോലെയുള്ള മേഖലാ സമ്മേളനങ്ങൾ നിരവധി വിഷയങ്ങളെ ആധാരമാക്കിയുള്ള ലോക കേരള സഭയുടെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങൾ നിയമസഭയിൽ നടക്കേണ്ട സമ്മേളനങ്ങൾ അതും ഒഴിവാക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ശേഷം മാത്രമേ ഈ നടപടിക്രമങ്ങൾ ലോക കേരള സഭയുടെ നടപടിക്രമങ്ങൾ ഉണ്ടാവുകയുള്ളൂ